തിരുവനന്തപുരം വീണ്ടും ഗുണ്ട ആക്രമണം പിതാവിനെയും മകളെയും നാലംഗ സംഘം വാഹനം തടഞ്ഞു ആക്രമിച്ചു ദൃശ്യങ്ങൾ ന്യൂസ് 18 दृश्य अद्भुतपोतनोड का आद्यम का वेटी अलचरी नाम ठीतरीपय आ दृश्य अवड़े प्रतिकूरी सामाधान क्यों वरूदान अच्छे मगे तड़ी निर्ती नालंग संघ त्रूर आक्रमण संभव विवर सुरेश इन रात्रि एटरों पोतनकोड संभव अदायज भारे किम्स आशुपत्र नेसा आखिया मांगी वह भर्ता मगे नालंग संघ अति क्रूर आक्रमित इव मिले नालंग संघ वाहन तड़ी अ वाहन पे आवश्यु इत संबंध तर्क चोद उड़े फैसी फैसल संघ ई अच्छे अब मगे आक्रमिक വെഞ്ഞാറമൂട് സ്വദേശി ഷാ മകൾ നൗറിൻ 17 വയസ്സ് നൗറിൻ എന്നിവർക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് നൗറിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് ആക്രമി സംഘം മുഖത്ത് മർദ്ദിക്കുന്ന അടക്കമുള്ള ക്രൂരമായ സംഭവങ്ങളാണ് ഇന്നലെ പോത്തങ്കോട് നടന്നിട്ടുള്ളത് നമുക്ക് സുരേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പോത്തങ്കോട് അതിക്രൂരമായ കൊലപാതകം നടന്നു അതിന്റെ പ്രധാന പ്രതി അടക്കം പിടികൂടി പോലീസ് പരിശോധന ശക്തമാണ് എന്ന് റൂറൽ പോലീസ് മേധാവി അടക്കം പറയുമ്പോഴാണ് വീണ്ടും പോത്തങ്കോട് മറ്റൊരു ഗുണ്ട ആക്രമണം കൂടെ നടന്നിരിക്കുന്നത് ഒരു കുടുംബത്തിന് നേരെയാണ് ഒരു പ്രത്യേകിച്ച് 17 വയസ്സുള്ള പെൺകുട്ടിയെ കടന്നുപിടിക്കാനുള്ള ശ്രമം അടക്കം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രധാന പ്രതി ഫൈസൽ നേരത്തെ മംഗലപുരത്ത് ജ്വല്ലറി ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്ന കേസിലെ പ്രതി കൂടിയാണ് സുരേഷ് അനു തുടരുക അനു പോലീസ് കാണണം പോലീസ് മേധാവി കാണണം ഈ ദൃശ്യങ്ങൾ നാണക്കേടാണ് കേരളത്തിന് ഇതെന്ന് പറയുന്നത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് നടു റോഡിൽ വെച്ച് അച്ഛന്റെ മുന്നിൽ വെച്ച് അസംഭ്യം പറയുന്ന ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ടം ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം പള്ളി വിളിച്ചാ ഞാൻ നീ പള്ളി വിളിച്ചാ നീ ഞാൻ ഒന്നും വിളിച്ച് ഇയർക്കാ ശരി നാഗര ഞങ്ങൾ ഒന്നും മിണ്ടില്ലല്ലോ ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല നടുറോഡിൽ ഒരു അച്ഛനെയും മകളെയും ക്രൂരമായി ആക്രമിക്കുന്ന നാലംഗ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് തിരുവനന്തപുരം പോത്തൻകോടാണ് സംഭവം പോലീസ് വലിയ കാവൽ തുടരുന്ന സ്ഥലം കൂടിയാണ് പോത്തൻകോട് അവിടെയാണ് നടുറോഡിൽ വെച്ച് അച്ഛനെയും മകളെയും ഈ നാലംഗ ഗുണ്ടാ സംഘം ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എത്ര ശാന്തമായാണ് ആ അച്ഛൻ പറയുന്നത് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് താഴ്മയോട് കൂടി പറയുമ്പോൾ പോലും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഈ അക്രമി സംഘം അനു ഈ ഇത് ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പോലീസ് ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ എന്താണ് ഈ നാണംകെട്ട പോലീസ് ചെയ്യുന്നത് സുരേഷ് ഏതായാലും പോത്തൻകോട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇത് ജ്വല്ലറി ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്ന കേസിലെ പ്രതി ഫൈസൽ ആണെന്ന് പോലീസ് പറയുന്നത് പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്നലെ 8:30 നമുക്ക് സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് കാണുമ്പോൾ തന്നെ ഒരു കുടുംബമായി നടുറോഡിലേക്ക് കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നതിന് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കൂടെ മകളുണ്ടെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ഇങ്ങനൊരു ഗതികേട് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാരണം നാലംഗ സംഘം
അവരുടെ വാഹനത്തിന് മുന്നിലേക്ക് മറ്റൊരു വാഹനം കൊണ്ടിട്ട് അവരെ തടയുക, അതിനുശേഷം അവരെ ആക്രമിക്കുക. ഇത് തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പോലീസ് ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം റൂറൽ മേഖലകളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ലഹരി കേസുകൾ കൂടുന്ന സാഹചര്യം, ഇവിടെയൊക്കെ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം എടുത്തു പറയുന്നത് തന്നെയാണ് സുരേഷ്. ഏതായിരുന്നാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്ന സ്ഥിരം പല്ലവി തന്നെയാണ് പോലീസ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഏതായാലും സങ്കടകരമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്, സങ്കടകരമാണ് അച്ഛന്റെയും മകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. അമ്മയെ ആശുപത്രിയിലാക്കി തിരിച്ചു വരുമ്പോഴാണ് ആ മകൾക്ക് നേരെ ഇത്തരത്തിലുള്ള അസഭ്യ വർഷം ഉണ്ടാകുന്നത്, ആ അച്ഛന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അല്പ ഒന്നോ രണ്ടോ ദിവസം മുൻപാണ് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ പോലീസുകാർക്കും അതീവ ജാഗ്രത പാലിക്കണം, സംസ്ഥാന വ്യാപകമായ എന്നൊക്കെ നിർദ്ദേശം നൽകിയത്. പോലീസിന്റെ ജാഗ്രതയാണ് ജനങ്ങൾ നടു റോഡിൽ ഈ അനുഭവിക്കുന്ന ദുരവസ്ഥ. ആളുകൾക്ക് പുറത്തേക്ക് മനസമാധാനത്തോടുകൂടി കുടുംബത്തോടൊപ്പം ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് തോന്നിപ്പോകും ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. നമുക്ക് പി ടി തോമസിന്റെ വിലാപയാത്രയും സംസ്കാര ചടങ്ങുകളും ആ വാർത്തയിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം.